ഫിറ്റ്നസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കർക്കിടക അല്ലേ, ഇപ്പോൾ കർക്കിടക മാസം ആരംഭമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് കർക്കിടകത്തിനെ വരവേൽക്കുക, അതായത് ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ഭാഗങ്ങളിലുള്ള രീതി പല സ്ഥലങ്ങളിലും പല പല രീതികളായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ്, നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ശ്രീബോധി കർക്കിടക ഒന്നിൽ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ ശ്രീബോധി വെക്കുക. അപ്പോൾ ശ്രീബോധി വെക്കുക എന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതിയെ വരവേൽക്കുക എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ശ്രീ ഭഗവതിയാണ് ഷോർട്ടായി ശ്രീബോധി വെക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ അതിന് മുൻപേ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുക, അതായത് തയ്യാറെടുപ്പുകളുണ്ട് അതിൻ്റെ കർക്കിടകം ഒന്നാകുന്നതിന് മുൻപ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മിഥുനം പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വീട് ഫുള്ളടിച്ചു വാരി വൃത്തിയാക്കി അൽമാരകളൊക്കെ ക്ലീൻ ചെയ്ത്, അതായത് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോഴുള്ള ഒരു ഒരിക്കലും ഒതുക്കലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മൾ കർക്കിടകം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുക. എന്നിട്ട് അതായത് മിഥുനം ലാസ്റ്റ് ദിവസം കൊട്ടിനാട്ടുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് ചില വീട്ടിലെ മുതിർന്ന ആളധികം ചെയ്യുക, കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് ചെയ്യുക. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് അമ്മയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വീടൊക്കെ വൃത്തിയാക്കി ഒരു പഴയ കാലെടുത്ത് അതിൽ 32 ഇല ചേമ്പിൻ്റെ ഇല, 32 ചേമ്പിൻ്റെ ഇല, പിന്നെ 32 വിളക്കിൻ്റെ തീ, പിന്നെ മഞ്ഞൾ, മുളക്, ഉപ്പ്, അരി, പിന്നെ ഒരു ചിരാതിൽ ഒരു ചിരാതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു തിരി അരിടുക, പിന്നെ ഈ അടി വീട്ടിൽ നിന്ന് അടിച്ച അടിക്കൂട്ട് ചപ്പ് അടിക്കൂട്ട് അരിടുക. അല്ല പഴയ കാലം, പഴയ ഒരു കാലം, പിന്നെ പഴയ കുറ്റി ഒരു ചൂല്, ചൂലും എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ ഈ കത്തിക്ക വിളക്ക് കത്തിച്ച് വീടിൻ്റെ ഉള്ളിൽ എന്താ പറയാ മക്കളും പോവാന്ന് പറയാ, അതിനാ കൽച്ചിയും മക്കളും പോവോ അല്ലേ, ശ്രീദേവിയും മക്കളും വാ വാ അങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് ചുറ്റി അടുക്കള ഭാഗത്തൂടി ഇറങ്ങി വീട് അടുക്കള ഭാഗത്തൂടി ഇറങ്ങി വീട് ചുറ്റി വന്ന് പടി ഗേറ്റിന്റെ അവിടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഒഴിവാക്കി, പിന്നെ ചാണകവെള്ളം ഉണ്ടാവും, ചാണകവെള്ളം കലക്കി വെച്ച് വീടിന് ചുറ്റും പറയാ ഈ ഗേറ്റിന്റെ അവിടേക്ക് ഒഴിക്കുക, പിന്നെ വന്ന് അകത്ത് കയറാതെ രാവിലെ ശ്രീബോധി ശ്രീബോധി വെച്ച് പിന്നെ കഞ്ഞി കർക്കിടക കഞ്ഞി വെച്ച് കർക്കിടക കഞ്ഞി കലിയന് ആദ്യം കർക്കിടക കഞ്ഞി എടുത്ത് വെച്ച് വെക്കണം, വൈകുന്നേരം കൊടുക്കാനുള്ള. അപ്പൊ നമുക്ക് ശ്രീബോധി വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് പോയി കണ്ടു. Thank you.
വിളിക്കാൻ വേണ്ടിയിട്ട് വൈഫ് ഹൗസിൽ പോവാണ്. ഓക്കെ, എൻ്റെ ഫിറ്റ്നസിൻ്റെ ഒരു രഹസ്യം കൂടെ ഈ കർക്കിടകന്യാണ്. ഓക്കെ, അപ്പോൾ കർക്കിടകഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാം അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ കർക്കിടക ഒന്നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പറയണത് ആ ഔഷധക്കഞ്ഞിയാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ശരിക്കും നല്ലൊരു ഹെൽത്തി ഭയങ്കരമായിട്ടുള്ള ഹെൽത്തി ഒരു ഫുഡ് തന്നെയാണ് ഈ കർക്കിടക കഞ്ഞി പറയണത്. അത് നമ്മൾ ചിലവർ കുറേ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും, വൺ വീക്കൊക്കെ ആയിട്ട് ഇപ്പം അതിൻ്റെ കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളെങ്ങനെയാ വെച്ചാൽ ഈ ഒരു കഞ്ഞി ഒരു ദിവസം കഴിക്കും, അതാണ് നമ്മുടെ ആയുരാരോഗ്യത്തിൻ്റെ ഒരു രഹസ്യം. അതായത് അമ്മ കുറേ പച്ച ഇലകളൊക്കെ പറിച്ച് അതായത് നാച്ചുറൽ ഫുഡ് ഇതൊക്കെ പറിച്ചിട്ട് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഫുള്ള് ഡ്യൂട്ടിയൊക്കെ ഇവിടെ. കാരണം രാവിലെ തന്നെ ഉള്ള പറമ്പൊക്കെ പോയി പച്ച ഇലയൊക്കെ പറിച്ച് വൻ ഇതാണ്, ഭയങ്കര തയ്യാറെടുപ്പുകളാണ് അവിടെ ആയിരിക്കും. കഴിക്കാൻ മാത്രമേ ഞാൻ എത്തുള്ളൂ, വേറെ വിഷയം. പിന്നെ അത് പിന്നെ പറയണ ഇപ്പം ഞാൻ ഇപ്പം ശ്രീക്കു ഇവിടെ ശ്രീക്കു കഞ്ഞി കുടിക്കണ്ടേ? എങ്ങനെയുണ്ട് ഇഷ്ടം? അതാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പോവാണ്. ഒരു രാവിലത്തെ ഒരു കട്ടൻ ചായ പോലും കുടിച്ചിട്ടില്ല, അതായത് നേരെ അങ്ങോട്ട് പോവുക. അപ്പോൾ ഇപ്പം ശ്രീക്കു ശ്രീക്കുവിൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലേക്കാണ് ഈ കർക്കിടക കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അപ്പോൾ അതേമാതിരി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളുണ്ട് ഈ കർക്കിടകം ഒന്ന്. അതേമാതിരി ഈ ശബരിമല സീസൺ എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ നമ്മുടെ ട്രഡീഷണൽ ഓരോ സംഭവങ്ങൾ വരുമല്ലോ, ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അമ്മമ്മ. കാരണം എന്താ വെച്ചാൽ അമ്മ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ ഈ ഒരു സീസണിൽ ഈ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ക്ലീനിങ്ങും അടിച്ച് തുടച്ച് കലിയന് കൊടുക്കലും ഒക്കെ ആയിട്ട് നമുക്ക് വല്ലാത്തൊരു ഓർമ്മകളാണ് ഈ കർക്കിടകം ഒന്നൊക്കെ. കർക്കിടകം ഒന്നെന്ന് പറയും ആ സമയമൊക്കെ വരുമ്പോഴേക്ക്. അതേമാതിരി മണ്ഡലമാസം, മണ്ഡലമാസത്തിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, അമ്മമ്മൻ്റെ വീട്ടിൽ വെച്ചാൽ മാമന്മാർ സ്വാമിമാരായിരിക്കും. അപ്പം അതുകൊണ്ട് ഭയങ്കര ചിട്ടയും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇപ്പം ആലോചിക്കും കേട്ടോ, ആ സമയത്ത് നമുക്ക് ഇത് ഇറിറ്റേഷൻ വരും. കാരണം സ്കൂളൊക്കെ വിട്ട് വന്ന വാട് കുളിച്ചിട്ട് അത്തേക്ക് കയറുള്ളൂ. അതേമാതിരി പീരീഡ്സ് ആയ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, 7 ദിവസത്തേക്ക് അങ്ങോട്ട് കയറുക വേണ്ട. അപ്പം അതൊക്കെ ആ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എന്തൊരു കഷ്ടമാണ്, ഞാൻ വലുതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യൂല എന്നൊക്കെ ഞാൻ അപ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഏജ് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു ഈ ചടച്ചിട്ടകളൊക്കെ കുറച്ച് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രായം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ചെയ്യൂട്ടോ. പക്ഷേ അതൊക്കെ ആ ഒരു അന്ന് ഞാൻ ഇറിറ്റേഷൻ കാണിച്ചെങ്കിലും അതൊക്കെ എൻ്റെ കൂടെ തന്നെ വളർന്നിക്കണം എന്നുള്ള കാര്യം ഞാൻ അറിയാൻ തരും. കാരണം സ്കൂളൊക്കെ വിട്ട് വന്ന വാട് കുളിച്ചിട്ട് അത്തേക്ക് കയറുള്ളൂ. അതേമാതിരി പീരീഡ്സ് ആയ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണ്ട, 7 ദിവസത്തേക്ക് അങ്ങോട്ട് കയറുക വേണ്ട. അപ്പൊ അതൊക്കെ ആ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എന്തൊരു കഷ്ടമാണ്, ഞാൻ വലുതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യൂല എന്നൊക്കെ ഞാൻ അപ്പൊ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ ഒരു ഏജ് അങ്ങനെയാണല്ലോ. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു ഈ ചടച്ചിട്ടകളൊക്കെ കുറച്ച് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്രായം എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ചെയ്യൂട്ടോ. പക്ഷെ അതൊക്കെ ആ ഒരു അന്ന് ഞാൻ ഇറിറ്റേഷൻ കാണിച്ചെങ്കിലും അതൊക്കെ എൻ്റെ കൂടെ തന്നെ വളർന്നിക്കണം എന്നുള്ള കാര്യം ഞാൻ അറിയാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു വലുതായിട്ട് ഈ ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ ആകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മളെ മനസ്സിലേക്ക് അതൊക്കെ നമ്മുടെ കൂടെ തന്നെ വളർന്നു പോന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കുക, ശരിക്കും റിയലൈസ് ചെയ്യുക, വല്ലാതെ റിയലൈസ് ചെയ്യുക ഈ സമയങ്ങളിലൊക്കെയാണ്. കാരണം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ എത്രയോ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഞാൻ ചെയ്യൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഈ മിസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാണ് അമ്മമ്മേനെ. അമ്മമ്മ മരിച്ചിട്ട് ഇപ്പോൾ 5-6 വർഷമായി. പക്ഷെ ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നമ്മൾ ആളെത്രത്തോളം നമ്മളെ ലൈഫിൽ നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് അതൊക്കെ. അപ്പം എവിടേക്കോ പറഞ്ഞുപോയി, അല്ലാതെ എന്തായാലും വേണ്ടില്ല. അപ്പം കർക്കിടക കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം ഇനി കർക്കിടക കഞ്ഞിയുടെ വിശേഷങ്ങളും അതിൻ്റെ റെസിപ്പിയൊക്കെ എങ്ങനെയാണെന്നുള്ള അമ്മനോട് ചോദിച്ചിട്ട് ഉള്ള വീഡിയോ നമുക്ക് അടുത്തതായിട്ട് കാണാം. ഓക്കെ. Thank you.
അപ്പൊ അമ്മ പറയും കർക്കിടകഞ്ഞിൽ എന്തൊക്കെയാ ചേർത്തിട്ടുള്ളത്? ഒക്കെ തൂമ്പാട്ടോ, അതിന് തൂമ്പ് മൂന്നല, മൂന്ന് തൂമ്പിന്റെ അവിടെയുള്ള മൂന്ന് ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ ആര്യവേപ്പ്, തുളസി, പുളി, കീഴാർനെല്ലി, മുരിങ്ങൻ്റെ ഇല, പിന്നെ കഞ്ഞിത്തൂവ, പിന്നെ നിലന്തെങ്ങ്, കറുക, നിലമ്പാരൻ്റെ, കല്ലുരുക്കി, പൂവാങ്കുറുന്തല, പൂവാങ്കുറുന്തല, പൂവാങ്കുറുന്തല്, പിന്നെ പനിച്ചിങ്ങം, ജീരകം, ജീരകം, തേങ്ങാപ്പാല്, മഞ്ഞൾ, മഞ്ഞപ്പൊടി, പതിനഞ്ച് ഐറ്റംസ്. ഉപ്പ്, അപ്പൊ ഉപ്പടക്കം, അരി, പതിനാറ് ഐറ്റംസ് അല്ലേ, പതിനേഴ് ഐറ്റംസ്, അരി, പതിനേഴ് ഐറ്റംസ് അടങ്ങിയ. ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് കലീന് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പൊ കലീന് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് പോയി. അപ്പോൾ വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കലിയാണ് കൊടുക്കുക. അപ്പം എന്തൊക്കെ സാധനങ്ങളെന്ന് നമുക്ക് അമ്മനോട് ചോദിക്കാം. ഇത് കോണി, ഇതും ഒരു തരം കോണി. വെള്ളച്ചോറ്, കറുത്ത ചോറ്, മഞ്ഞച്ചോറ്, അതാണ് മൂന്ന് കളറ് ചോറുകൾ. പിന്നെ ഉച്ചക്ക് വെച്ച മീൻകറി, രാവിലെ വെച്ച കലിയൻ്റെ കഞ്ഞി, പിന്നെ തേങ്ങാപ്പൂളും തേങ്ങാവെള്ളും കള്ളിന് പകരം. ഇതൊക്കെ ആയിട്ടാണ് പിന്നെ കലിന് കൊടുക്കുക. ഇത് കഴിഞ്ഞു ഇതിപ്പോ റെഡിയാക്കി കൊലയിൽ കൊടുക്കുക. Yeah, okay.